ഞാനിപ്പുള്ളത് കക്കയം റോട്ടിലാണ്. തലയാട് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് കക്കയം ഡാമിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇന്ന് നമ്മള് പോകുന്നത് കരിയാറ്റുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഏവർക്കും അർബൻ വ്ളോഗിഫൈയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പിനേലിൽ പറഞ്ഞ പോലെ തന്നെ കരിയാറ്റുംപാറയിലേക്കുള്ള ഒരു യാത്ര കഴിഞ്ഞിട്ട് ഏകദേശം 3 മാസമായി. കൃത്യമായി പറഞ്ഞ കഴിഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ അവധിക്ക് പല തവണകളിലായി മാറ്റി വെച്ച് എഡിറ്റ് ചെയ്യാൻ മറന്നൊരു വീഡിയോ ആണിത്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ നല്ല പച്ചപ്പുള്ള സമയത്ത് പല യൂട്യൂബർമാരും എടുത്ത വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനൊരു യാത്ര ഞങ്ങൾ പുറപ്പെട്ടത്. പക്ഷേ നമ്മളെത്തിയപ്പോഴേക്കും ഇതായിരുന്നു അവസ്ഥ. ഒരു ഭാഗം ചെറുതായി ഉണങ്ങി തുടങ്ങിയിരുന്നു. കേരളത്തിലെ പലയിടത്തും ഏകദേശം 35 ഡിഗ്രിക്ക് മുകളിലാണ് ഇപ്പോൾ ചൂട്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഇപ്പോൾ അത്യാവശ്യം കരിഞ്ഞുണങ്ങിയിട്ടുണ്ടാവും. ആരെങ്കിലും ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല മഴയെല്ലാം പെയ്ത് പുല്ലെല്ലാം കിളിർത്ത് നിൽക്കുന്ന സമയത്ത്, അതായത് ജൂലൈ ആഗസ്റ്റ് സമയത്തെല്ലാം യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. ക്രിസ്മസ് അവധി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് കുടുംബസമേതം ഇവിടെ എത്തിയിട്ടുള്ളത്. കൂടുതലും കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അവരെല്ലാം ആ വെള്ളത്തിലിറങ്ങി നല്ല കളിയാണ്. കോഴിക്കോട്ട് നിന്നും ഏകദേശം 45 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം. കക്കയം ഡാമിൻ്റെ അടുത്താണ് ഈ ഒരു കരിയാറ്റുംപാറ പറഞ്ഞ ഈ ഒരു മനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഫാമിലിയായി ഒരു അവധി ദിവസം മുഴുവൻ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കരിയാറ്റുംപാറ. ഇവിടെ കുറച്ചധികം പച്ചപ്പുള്ളൊരു ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ ധാരാളം പശുക്കളും മറ്റും ഇവിടെ പുല്ല് തിന്നാനായിട്ട് ആളുകൾ തുറന്നു വിടുന്നുണ്ട്.
ശരിക്കും പറയല് ഇന്നത്തെ ദിവസം ഒരുപാട് പേരുണ്ടെങ്കിലും കാര്യമായിട്ട് ആളുകളൊന്നും ഇല്ലാത്ത ഏരിയയിലാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത്. ഇവിടെ കൊറേ പശുക്കളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ആളുകളൊന്നും ഇങ്ങോട്ട് അടുക്കത്ത്. അവിടെ കൊറേ കല്ലെല്ലാം വന്ന സ്ഥലത്ത് കുട്ടികളെല്ലാം അടിച്ച് പൊടിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ കാര്യമായിട്ട് ആളുകളൊന്നും ഒരു ഭാഗം ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ട്, ഈ പച്ചപ്പെല്ലാം കമ്മിയായി വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോഴും പച്ചപ്പുള്ളത്. അതിലും നല്ല രസമാണ് മൊത്തത്തിൽ കാണാൻ. കരിയത്തുംപാറയിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഇനി പോകുന്നത് തോണിക്കടവിലേക്കാണ്. അവിടെ ഒരു വ്യൂ പോയിന്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടിടത്തേക്കും ഒരു ടിക്കറ്റ് എടുത്താൽ മതിയാവും. ഇതാണ് തോണിക്കടവ് വ്യൂ പോയിന്റിന്റെ എൻട്രൻസ്. ഈ ഇടത് ഭാഗത്തുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ നേരത്തെ എടുത്ത ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. വാഹനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാം, പ്രത്യേക ഫീസ് ഈടാക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിലെല്ലാം വന്നിരുന്ന് അല്പസമയം വിശ്രമിക്കാൻ പാകത്തിനാണ് ഇവിടെ ഈ വ്യൂ പോയിന്റിനോട് ചേർന്നിട്ടുള്ള പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. തോണിക്കടവ് വാച്ച് ടവറിന്റെ മുകളിലാണ് ഇപ്പൊ ഉള്ളത്. കരിയത്തുംപാറയുടെ ഈ ഒരു വിശേഷങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നു.